സൂചിപ്പാറ ഭാഗത്ത് ഇന്ന് രാവിലെ കണ്ടെത്തിയ നാല് മൃതദേഹങ്ങൾ എടുക്കാതെ ഹെലികോപ്റ്റർ മടങ്ങി. രക്ഷാപ്രവർത്തകരെ മാത്രമാണ് ഹെലികോപ്റ്ററിൽ തിരികെ കൊണ്ടുവന്നത്. പിപി കിറ്റും മറ്റ് സൌകര്യങ്ങളും എത്തിച്ചില്ല എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ, നാല് മൃതദേഹമാണ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയത്. എന്തുകൊണ്ട് മൃതദേഹം എടുക്കാതെ ഹെലികോപ്റ്റർ തിരിച്ചു? സൂചിപ്പാറയിൽ ഇന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇതുവരെയും പുറത്തെടുക്കാൻ ആയിട്ടില്ല. ഇന്ന് രാവിലെയാണ് സന്നദ്ധ പ്രവർത്തകർ ആരംഭിക്കുന്നത്. വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് ഇവർ ഹെലികോപ്റ്റർ എയർലിഫ്റ്റ് ചെയ്യാൻ ആയി എത്തിയത്. അപ്പോൾ തന്നെ ഇത് ഇത്രയും പഴകിയ മൃതദേഹങ്ങളായതുകൊണ്ട് തന്നെ PPE കിറ്റ് പോലുള്ള സംവിധാനങ്ങൾ ആവശ്യമായിരുന്നു. അത് എടുക്കാതെയാണ് ഇവർ എത്തിയത്. അതുകൊണ്ട് രണ്ടാമത് PPE കിറ്റ് എടുക്കാൻ പോയി. അതിനുശേഷം അവർ വന്നപ്പോഴും PPE കിറ്റ് ഉണ്ടായിരുന്നില്ല. മൃതദേഹം എടുക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് കവറുകൾ മാത്രമാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരെ ഹെലികോപ്റ്ററിൽ കയറ്റി അവർ നേരെ സുൽത്താൻ ബത്തേരിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയായിരുന്നു ചെയ്ത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശരിക്കും എത്ര മണിക്കാണ് നിങ്ങൾ ഇറങ്ങിയത്? ആരൊക്കെയാണ് പോയത്? ഞങ്ങള് 6 മണിക്കാണ് ഞങ്ങൾ റിസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം ചാമ്പ്യൻസ് ക്ലബിന്റെ ആൾക്കാരും എന്റെ സുബൈകാരും പോയത്. ഞങ്ങള് പോയി അവിടെ ഒരു 10 മണിക്കെത്തി. 9:55 തന്നെ ഞങ്ങള് റിപ്പോർട്ട് ഇടുക. 9:50 9:50 സ്ഥലം തെരഞ്ഞപ്പോ തന്നെ ഞങ്ങൾ 4 ബോഡി കണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അപ്പൊ തന്നെ ഞങ്ങളോട് പറഞ്ഞു എയർലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഞങ്ങളൊരു 2 പ്രാവശ്യം ഹെലികോപ്റ്റർ വന്ന് അല്ലാണ്ട് നമ്മളെ കണ്ടിയിൽ അറിഞ്ഞിട്ട് തിരിച്ചുപോയി. അതിനുശേഷം ഒരു 3:30 പിന്നെ വരുന്നത്. സമയത്ത് ഇവര് ഞങ്ങൾക്ക് തന്നത് ഒരു 2 പ്ലാസ്റ്റിക്കും 2 ഗ്ലൗസ് തന്നിട്ടുണ്ട്. PPE കിറ്റ് വേണം ഞങ്ങൾ അത്രയും പറഞ്ഞു. അങ്ങനെ ജീർണിച്ച അവസ്ഥയിലാണ് ആ ബോഡി ഉള്ളത്. പിന്നെ അവര് ഈ പാലം തന്നിട്ട് ഒരു ദിവസം പോയി. പോയതിന് ശേഷം പിന്നെ വരുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നു. ഒരു ബോഡി എടുക്കാനായിരുന്നു വന്നത്. നമുക്ക് എടുക്കാൻ കഴിയുമല്ലോ. ഞങ്ങള് ഹെലികോപ്റ്റർ പോയി തിരിച്ചു വരുമായിരുന്നു. ചെറിയൊരു അനാസ്ഥ കാരണമാണ് ഇപ്പോ കൂടിയോടെ കിട്ടുന്നത്. നിങ്ങൾ ഈ കിറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് അവരെന്തുകൊണ്ടാണ് ഇത് തരാതിരുന്നത്? അവരെന്താ പറയുന്നത് നിങ്ങളോട്? അത് അവര് പറഞ്ഞ സാധനം അവിടുന്ന് തന്നില്ലാന്ന് പറഞ്ഞു. 2 ഹിന്ദിക്കാരാണ് അതിലുണ്ടായിട്ടുള്ളത്, 2 ഉദ്യോഗസ്ഥമാര്. അവര് പറഞ്ഞ അവിടെ കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഇവിടുന്നാണെന്ന് നമുക്കറിയില്ല. അതിന്റെ റീസൺ ഒന്നും. അപ്പൊ നിങ്ങൾ രാവിലെ 9:30 ഈ സംഗതി റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ 3:30 ആദ്യമായിട്ട് ഹെലികോപ്റ്റർ എത്തുന്നത് അല്ലേ? അപ്പൊ അതുവരെയുള്ള സമയത്ത് നിങ്ങൾ ആ ബോഡിന്റെ അടുത്തുണ്ട്. അത് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അവര് PPE ഇത് കിറ്റ് ഇല്ലാതെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നീടാണ് നിങ്ങളെ ഹെലികോപ്റ്റർ തിരിച്ചു പോയിട്ട് രണ്ടാമത് വരുന്നുണ്ട്. ടെലിഫോണിൽ ചെറിയൊരു പ്രശ്നം, കണക്ടിവിറ്റിയിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ടി അനീസ് അലിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പാറ ഭാഗത്ത് നിന്ന് ഇന്ന് 4 മൃതദേഹമാണ് കണ്ടെത്തിയത്. എന്നാൽ ഈ മൃതദേഹങ്ങൾ എടുക്കാതെ ഹെലികോപ്റ്റർ ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തകരെ മാത്രമാണ് ഹെലികോപ്റ്ററിൽ ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. മൃതദേഹങ്ങൾ, ആ 4 മൃതദേഹവും ഇന്ന് കണ്ടെത്തിയ 4 മൃതദേഹവും അവിടെ തന്നെയാണ് ഉള്ളത്. PPE കിറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്ലൗസുകൾ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് നൽകിയത് എന്നാണ് അവർ പറയുന്നത്. അസ്ലം കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്നിപ്പോൾ രാവിലെയാണ് ഈ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ്. ഇതിപ്പോൾ ഇത്രയും സമയമായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല? അതായത് ഇന്ന് രാവിലെ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ നടത്തിയ തെരച്ചിലാണ് സൂചിപ്പാറയിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഇക്കാര്യം ഇവിടെ തന്നെ വനപാലകരെയും മറ്റ് അധികൃതരെയും അറിയിച്ചു. തുടർന്ന് അവരവിടെ വനപാലകരവിടെ എത്തി പരിശോധിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ജില്ലാ ഭരണകൂടം തന്നെ ഹെലികോപ്റ്റർ അയച്ചുകൊണ്ട് ഇതിനെ ഇത് എടുക്കാനാണ് തീരുമാനിച്ചത്. കാരണം അവിടെ അല്ലാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിംഗ് ആണ് തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോയെങ്കിലും ഇതിന് ആവശ്യമായ സജ്ജീകരണങ്ങളുമായി പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 11-ാമത്തെ ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മൃതദേഹം എത്രത്തോളം ജീർണിച്ചിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ മൃതദേഹം അവിടെ നിന്ന് എടുത്ത് പാക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും PPE കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും.
ഈ രക്ഷാപ്രവർത്തകർക്ക് മാസ്കും മുതലൊപ്പം തന്നെ കയ്യുറകളൊക്കെ തന്നെ നൽകേണ്ടി വരും. അപ്പോ ഇതൊന്നും നൽകാതെ പോളിത്തീൻ കവർ മാത്രം നൽകിക്കൊണ്ട്, പ്രത്യേകങ്ങൾ പാക്ക് ചെയ്ത കവർ മാത്രം നൽകിക്കൊണ്ട് അത് പാക്ക് ചെയ്ത് വെച്ചേക്കും എന്ന് പറഞ്ഞാണ് ഹെലികോപ്റ്റർ ആദ്യം അതും വൈകി 3 മണിയോട് വന്നിട്ട് പോവുകയാണ് ചെയ്ത്. പലതവണ ഹെലികോപ്റ്റർ വന്നെങ്കിലും ഒരു പക്ഷെ അവിടെ ഇറക്കുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഒരു തവണ വന്നപ്പോൾ കവർ ഇട്ടിട്ട് പോവുകയാണ് ചെയ്ത്. രണ്ടാമത്തെ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് PPE കിറ്റ് ഒന്നും ഇല്ലാതെ ഇത് ഈ ഒരു പ്രദേശം എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. തിരിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 3:30 വരുമ്പോൾ ആ PPE കിറ്റ് ഒന്നും എടുത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ പാക്ക് ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ട് അവരെയും കൂടെ കയറ്റി നേരെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തകരെ മാത്രം കയറ്റി മാനന്തവാടി കൊണ്ട് വിടുകയാണ് ചെയ്ത്. പിന്നെ അവർ അവിടെ നിന്ന് റോഡ് മാർഗം പോവുകയാണ് ചെയ്തത്. അതായത് രക്ഷാപ്രവർത്തകർ 4 മൃതദേഹങ്ങളെ സൂചിപ്പാറയിൽ കണ്ടെത്തിയിട്ടും ആ മൃതദേഹങ്ങളെ എടുത്തുകൊണ്ടുവരുന്നതിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം വീഴ്ച വരുത്തിയെന്നാണ് നമുക്ക് ഈ പരാതിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും ഈ സ്ഥലങ്ങളിൽ വ്യാപകമായ മൃതദേഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. ഹെലികോപ്റ്റർ മുഖേന നായകളെ ഉപയോഗിച്ചുകൊണ്ടും കടാവർ നായകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പരിശോധന നടത്തിയിരുന്നെങ്കിലും ശരീരഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് കാന്തൻപാറയ്ക്കും സൂചിപ്പാറയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്തുനിന്നുകൊണ്ടാണ് ഈ രക്ഷാകൂടത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. കാര്യം വനപാലകരെയും ജില്ലാ ഭരണകൂടത്തേക്ക് വിളിച്ച് അറിയിച്ചിടത്തുടർന്നാണ് അവര് നമുക്ക് ഈ കാര്യം രാവിലെ തന്നെ വാർത്തയാവുകയും ചെയ്യുന്നതാണ്. അതേസമയം എന്നിട്ടും വൈകുന്നേരമായിട്ടും ആ മൃതദേഹം എടുത്തുകൊണ്ടുവരുന്നതിൽ ഒരു വീഴ്ച വരുത്തുന്നുള്ള ഒരു ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു, പരാതി ഉയർന്നിരിക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തകർ പറയുന്ന കാര്യം ഇത് കണ്ടെത്തി അറിയിച്ചതിന് ശേഷം അത്തരം ജീവനക്കാർ തരത്തിലുള്ള മൃതദേഹം എടുക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളുമായി വന്നില്ല. ഈ മൃതദേഹം പാക്ക് ചെയ്യുന്ന കവർ മാത്രം ഇട്ടുകൊടുത്തിട്ട് അത് പാക്ക് ചെയ്ത് കൊണ്ട് കയറണമെന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് എത്തിയ ഉദ്യോഗസ്ഥർ നൽകിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തകർ വലിയ നിരാശയിലാണ്, കാരണം അവർ വളരെ സാഹസികമായിട്ടാണ് അവിടെ തെരച്ചിൽ നടത്തി ഇത് കണ്ടെത്തുന്നത്. എന്നിട്ട് സജ്ജീകരണം ഒരുക്കി അവിടെ ആ മൃതദേഹങ്ങൾ എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നതിനാവശ്യമായ സജ്ജീകരണം ഒരുക്കിയില്ല എന്നൊരു ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുകയാണ്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.